ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അസുരൻ ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ പറ്റി സംസാരിക്കണം, മറ്റൊന്നുമല്ല കോൾ ഓഫ് ഡ്യൂട്ടി എങ്ങനെ കളിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. ഈ കോൾ ഓഫ് ഡ്യൂട്ടി ഫുള്ള് പഠിക്കണമെങ്കിൽ ഈ 8 മിനിറ്റ് വീഡിയോ കൊണ്ടൊന്നും ആവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒരുപാട് പാട്ടായിട്ട് തിരിക്കുകയാണ്. പാട്ട് 4 ടോട്ടൽ 4 പാട്ടാണ്, അതിലൊരു പാട്ട് മാത്രമാണ് പാട്ട് 1 ആണ്. അപ്പോൾ ഇതിൽ പറയുന്ന ജസ്റ്റ് ബാറ്റ് റോയൽ എങ്ങനെ കളിക്കാം, അതിലെ കാര്യങ്ങളൊക്കെയാണ്, മാപ്പിൻ്റെ കാര്യങ്ങളും, പിന്നെ എങ്ങനെ നമുക്ക് പിടിച്ചെന്ന് കളിക്കാം, കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം എന്താണ്, 8 മിനിറ്റേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ പഠിക്കാൻ താല്പര്യമുള്ളവരെ ഇതെല്ലാം ഫുള്ളായിട്ട് കാണണം. അതായത് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പം എന്താണ് ഫ്രീഫയർ എടുത്ത്, സോറി, കോൾ ഓഫ് ഡ്യൂട്ടി എടുത്തതിന് ശേഷം പിന്നെ നിർത്തുകയാണ്. അതായത് കളിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിർത്തുന്നു. അതുപോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ എടുത്തു, അവർക്കൊക്കെ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഇത് ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർ, അതായത് വെളിയിൽ നിന്ന് വന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഗ്രൂപ്പിലോട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാറ്റ് റോയൽ നോക്കാം. ബാറ്റ് റോയൽ നോക്കാനായിട്ട് മറ്റോടെ കൊണ്ട് സൈലൻറ്റ് ബാറ്റ് റോയൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നൈസായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്, ബാക്കിലായിട്ട് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാം. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പം അവിടെ താഴെ ആയിരുന്നു ലോഡ് ഔട്ട് എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ആ ലോഡ് ഔട്ടിൽ എടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ വെപ്പൺസും അതുപോലെ തന്നെ വെപ്പൺ ക്യാമോസും ഏതൊക്കെ വെപ്പണുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രിനേഡിൻ്റെ സ്പിന്നും അത് കാര്യങ്ങളെല്ലാം ഇടാൻ പറ്റും. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞുവെങ്കിൽ പോലും ഇതിനെക്കാട്ടി ഒരുപാട് ഇപ്പം വ്യത്യാസം ആയതുകൊണ്ടാണ് ഞാൻ ലോഡ് ഔട്ട് സെക്ഷനിലോട്ട് വരുന്നത്. ലോഡ് ഔട്ട് നോക്കുമ്പോഴത്തേക്ക് വെപ്പണി നിങ്ങൾ മനസ്സിലാവും, അസോൾട്ട്, പിന്നെ സ്നൈപ്പർ, LMG, SMG, ഷോട്ട്ഗൺ, പിസ്റ്റൽ, പിന്നെ ലോഞ്ചർ ഉണ്ട്. അപ്പോൾ നമ്മൾ അസോൾട്ട് പെടുന്നതാണ് ഒരുപാട് ഗൺസ് ഉണ്ട്, ഇത്ര ഉണ്ടെന്ന് ഞാൻ എണ്ണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാം. ആദ്യം നമ്മൾ കളി തുടങ്ങുമ്പോൾ M4 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ചേഞ്ച് ക്യാം എന്നൊരു ഓപ്ഷൻ കാണാം. ആ ചേഞ്ച് ക്യാം എന്ന് മിത്തിക്ക്, ലെജൻഡറി, എപ്പിക്ക്, അതിനുശേഷം താഴോട്ട് താഴോട്ട് ഒരുപാട് ക്യാമോസിൻ്റെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് മിഷനെ കംപ്ലീറ്റ് ആക്കി കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ചേഞ്ച് ക്യാമിൽ നമുക്ക് ആ വെപ്പൺ ക്യാമോസ് പിടിച്ചിട്ട് ശേഷം ഷോ ഇൻ BR ലോബി കാണിക്കുമ്പോഴേക്കും നമുക്ക് അവിടെ ലോബിയിൽ നമുക്ക് അവിടെ എത്തുന്നതായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഷോ ഇൻ BR ലോബി സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കുക. പിന്നെ അതുപോലെ ഫ്രാഗ് ഗ്രനേഡ് നമ്മളെ ഗ്രനേഡ്സ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഫ്രാഗ് ഗ്രനേഡും പിന്നെ അതുപോലെ സ്മോക്കും പിന്നെ എന്താണ് കൺക്ലൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്കിന്നെല്ലാം നമുക്ക് ഇവിടെ പിടിച്ചിടാൻ പറ്റും. ക്ലസ്റ്റർ ഗ്രനേഡ് എല്ലാത്തിനും ചിലതിൻ്റെ ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ അതിൻ്റെ താഴെയായിട്ട് നമ്മളെ എന്താണ് സോൾജിയേഴ്സിനെ ഇടാൻ പറ്റും. സോൾജിയർ, അതായത് നമ്മളെ ഫ്രീഫയറിലൊക്കെ നമ്മളെ ഡ്രസ്സ് കോസ്റ്റ്യൂം ഒക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ഇത് വ്യത്യാസമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആ ക്യാരക്ടറിനെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു കസ്റ്റമൈസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. കസ്റ്റമൈസ് എന്നൊരു ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് അവിടെ എന്താണ് 3 ഓപ്ഷൻസ് കാണും. മെയിൽ എന്താണ് ബാക്ക് പാക്ക്, പിന്നെ അതുപോലെ തന്നെ ഔട്ട്ഫിറ്റ്, പിന്നെ ഹെൽമെറ്റ്. ഇതുവട്ടും ആ ഔട്ട്ഫിറ്റ് വന്നിട്ടില്ലെങ്കിൽ പോലും ഇനി വരും അപ്ഡേറ്റുകളിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്ക് പാക്ക് നമ്മൾ പ്ലസ് ചിഹ്നത്തിന് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ബാക്ക് സെലക്ട് ചെയ്ത് നമുക്ക് എക്യുപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല, അതെന്തായാലും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിനെ നമുക്ക് എക്യുപ്പ് ചെയ്തിടാമെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ബാറ്റ് റോയൽ ചെല്ലാം. എന്നിട്ട് ബാറ്റ് റോയൽ ആണ് മൾട്ടിപ്ലെയർ അല്ല, ഓക്കെ, ബാറ്റ് റോയൽ ആണെന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ വെപ്പൺ ക്യാമ്പസ് കഴിഞ്ഞാൽ നമ്മൾ വെഹിക്കിൾ ക്യാമ്പസ്, ഓക്കെ, വെഹിക്കിൾ ക്യാമ്പസ്, ഐറ്റം ക്യാമ്പസ് എല്ലാം നോക്കി വെഹിക്കിൾ ക്യാമ്പസും ഇതുപോലെ തന്നെ പിടിച്ചിടാം. പിന്നെ അതുപോലെ കസ്റ്റമൈസ് എയർ ഡ്രോപ്പ് വെപ്പൺസും താഴെ ഒരു ഓപ്ഷൻ കാണും. അതാണ് മിക്കുള്ളവർക്കും അറിയാതെ. അതായത് നമുക്ക് ഒരു കസ്റ്റം, നമുക്കൊരു എന്താണ് ഗണ്ണ് നമുക്ക് കസ്റ്റമൈസ് കൊണ്ട് പോകണം. അതായത് അതിൻ്റെ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് പോകാം. അതായത് നമുക്ക് അത്യാവശ്യം നല്ല ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി, അതായത് ഡാമേജും കാര്യങ്ങളും ആക്യൂറസിയും കാര്യങ്ങളും സെറ്റ് ആക്കിക്കൊണ്ട് നമുക്ക് വിടാം. അത് അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്ത് മാത്രമേ നമുക്ക് അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങൾ പിടിച്ചിടാം. അറ്റാച്ച്മെൻറ്റ് പിടിച്ചിട്ടാൽ നമുക്ക് എന്താണ് എയർ ഡ്രോപ്പ് വരുമ്പോഴത്തേക്ക് അവിടെ ഓപ്ഷൻ വരും. ആ എയർ ഡ്രോപ്പിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളും ഞാൻ എന്താ പറയുക വീഡിയോയിൽ കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ 5 വെപ്പൺസ് നമുക്ക് പണിയിടാം എന്ന് വേണമെങ്കിൽ പറയാം. മലയാളത്തിൽ പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പണിയിടാമെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നൈസായിട്ട് തന്നെ ഇടാം. അതാകുമ്പോഴത്തേക്കും ഒരുപാട് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് എന്താണ് ഇഷ്ടപ്പെട്ട അറ്റാച്ച്മെൻറ്റ്സ്, അതായത് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് ചില ഗൺസിൻ്റെ അറ്റാച്ച്മെൻറ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. വരും വീഡിയോസ് എല്ലാം പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കസ്റ്റമൈസിൻ്റെ ഓപ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താണ് ഇമോട്ടും കാര്യം ഇടാൻ പറ്റും. ഇമോട്ടൊക്കെ ഇടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എക്യുപ്പ് എടുത്തിട്ട് നമുക്ക് സ്ലോട്ട് മീൻസ് അവിടെ നമുക്ക് കാണാൻ പറ്റും. അവിടെ എവിടെ ഇടണം അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇടാനുള്ള ഓപ്ഷൻ, അതായത് നമുക്ക് BR കളിക്കുമ്പോഴത്തേക്ക് അത് കാണിക്കണം. BR മാച്ചിന് കഴിഞ്ഞ് ആഫ്റ്റർ മാച്ച് കാണെങ്കിൽ ഷോ ഇൻ കിൽക്കാം. അതുപോലെ തന്നെ നമ്മളെ ഷോ ഇൻ ഇതാണ് വിന്നേഴ്സ് ഷോ, വിന്നേഴ്സ് വിന്നേഴ്സ് എന്താണ്, ഓക്കെ, വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ കിടപ്പുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിൽക്കിയാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് എന്താണ് നമ്മൾ കളിച്ച് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്കത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അവിടെ താഴെ ക്ലാസിക്കും പിന്നെ അൽക്കട്രാസ്. അൽക്കട്രാസ് എന്ന് പറഞ്ഞൊരു മാപ്പ് ഇപ്പം ഫീച്ചേർഡ് ആയിട്ട് വന്നിരിക്കും. 2 ദിവസത്തേക്ക് കാണത്തുള്ളൂ. അത് 1 അവിടെ മുകളിൽ നമുക്ക് അതിൽ ഡ്യൂറേഷൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ ക്ലാസിക് കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് റാങ്ക് കിട്ടുന്നത് നമ്മളെ റാങ്ക്, അതായത് ഫ്രീഫയർ നമ്മളെ ഹീറോയ്ക്ക് പോലെയാണ്, നമ്മുടെ ഇതിൽ ലെജൻഡറി ഗ്രാൻഡ് മാസ്റ്റർ പോലെയാണ് ലെജൻഡറി ഉള്ളൂ, ടോപ്പ് നല്ല ലെജൻഡറിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ ഇൻവൈറ്റ് ബട്ടൺ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്യാം. ഓൾ എന്ന ഓപ്ഷനിൽ നിൽക്കുമ്പോൾ ഫ്രണ്ട്സും, പിന്നെ അതുപോലെ അതിൻ്റെ തൊട്ടടുത്താണ് ക്ലാൻമേറ്റ്സും, പിന്നെ അതിൻ്റെ തൊട്ടടുത്തപ്പുറത്ത് നമ്മൾ റീസെൻ്റ് ആയിട്ട് കളിച്ച ടീമേറ്റ്സും, പിന്നെ അതുപോലെ താഴെ ഒരു കൊടിയുടെ ചിഹ്നം കാണാം. കൊടിയുടെ ചിഹ്നത്തിനൊക്കെ നമുക്ക് വേൾഡ് ചാറ്റിൽ ഇടാം. വേൾഡ് ചാറ്റ് ഇടുമ്പോൾ ഇപ്പോൾ ഒരാൾ കയറുന്നു, അതുപോലെ തന്നെ കയറി വരാം. നെക്സ്റ്റ് തന്നെ കിക്കൗട്ട് അടിക്കുന്നത് കാരണം വീഡിയോ കണ്ട് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്താണ്. അപ്പോൾ അത്ര ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് ക്ലാസ്സിലോട്ട് പോകാൻ മറന്നു പോയി. ക്ലാസ് നോക്കുമ്പോൾ നമ്മൾ സ്കൗട്ട്, മെഡിക്ക്, പിന്നെ നിഞ്ചാ, അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൽ വായിച്ചു ഒന്ന് മനസ്സിലാവും. ഞാനിപ്പം മെയിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ സ്മോക്കും പിന്നെ അതുപോലെ തന്നെ ഡിഫൻഡറും ആണ്. ഇപ്പോൾ ഈ 2 എണ്ണം എനിക്ക് നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് വേറെ എന്തും ആകാം. നിങ്ങൾ കളിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന വെറും മെഡിക്കായിരിക്കും. ആ മെഡിക്കായിരിക്കും കിട്ടുന്നത്. ജസ്റ്റ് നിങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്ന മെഡിക്ക് കാണാൻ പറ്റുന്ന മെഡിക്കിടാം. അതിൽ ക്യാമോയൊക്കെ നമുക്ക് എക്യുപ്പ് ചെയ്യാം. അന്നൊരു ഷോയും BR ലോബി എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ടിലായിട്ട് വരും. അതുപോലെ തന്നെ നമ്മളെ കളിക്കാൻ കയറുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ ഒരു ഓപ്ഷൻ വരും. അതായത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് കൺഫേം കൊടുക്കാം. നിങ്ങൾ ടീമേറ്റ് എടുത്തത് ഒഴിച്ച് നിങ്ങൾ ടീമേറ്റ് എടുക്കാതെ നിങ്ങൾ എടുക്കുക. ഒരു പക്ഷേ നിങ്ങൾ ടീമേറ്റ് എടുത്ത് നിങ്ങൾക്ക്
നമുക്കത് എടുക്കണമെന്നാണ് ജസ്റ്റ് മൈക്കോണാക്കി പറഞ്ഞത്. എനിക്കത് വേണമെന്ന് പറഞ്ഞാൽ അവർ തരുന്നതായിരിക്കും, മിക്കവരും തരും. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് മെഡിക്കൽ ആയിരിക്കും കിട്ടുന്നത്. മെഡിക്കൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മെഡിക്കിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറയാം, അത് നമുക്ക് ലൈഫ് കൂടുന്നതായിരിക്കും. അത് വരുമ്പോഴത്തേക്ക് അപ്പം അത് ജസ്റ്റ് ഒന്ന് ഫില്ലായി വരണം. അതൊക്കെ വരും, നമ്മളിനി നിങ്ങളുടെ മുന്നിലോട്ട് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാവും എങ്ങനെ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് ഇനിമിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയിടുക. അത്രയുള്ള വിഷയങ്ങളൊന്നും ഇല്ല. അതിനെപ്പറ്റി നിങ്ങൾ ആരും വേവലാതിപ്പെടാനുള്ള ആവശ്യമില്ല. നിങ്ങൾ പയ്യനെ പയ്യനെ മനസ്സിലാവും. അതുപോലെ തന്നെ ക്ലാസ് എനിക്ക് മെഡിക്കൽ മാത്രമേ ഉള്ളൂ, ഇനി ഒന്ന് കിട്ടണം, സോറി, ഇനി കിട്ടണം എങ്കിൽ നിങ്ങൾ സ്റ്റോറിൽ പോയി നമ്മൾ വാങ്ങണം. അതുപോലെ തന്നെ ഓരോ ഇവൻറ്റിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാമെന്നുള്ള സുഖമായിട്ട് തന്നെ. പിന്നെ പുതിയ ആൾക്കാർക്ക് നമ്മൾ ഓരോ മിഷൻസും കാര്യങ്ങളും കംപ്ലീറ്റ് ആകുമ്പോൾ ചില ക്ലാസ്സുകൾ നമുക്ക് യൂസ് ചെയ്യാനുള്ളൂ. ഇപ്പം അവിടെ ഡിഫറൻ്റ് ഇട്ട പോലെയാണ് ഓരോ ക്ലാസ്സുകളും വിടുന്നത്. അപ്പോൾ നിങ്ങൾ അനുയോജ്യമായ സമയത്ത് അവിടെ ഇതുള്ള. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണ് ബാറ്റ് റോയൽ മാപ്പിലോട്ട് കടക്കണം. ബാറ്റ് റോയൽ മാപ്പ് എല്ലാവർക്കും അറിയാം എന്താണ്, സാധാരണ നമ്മൾ ഫ്രീഫയർ കമ്പയർ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താ റാഗ്ഡ് മാച്ച് പോലെയാണ് ഇത് ബാറ്റ് റോയൽ മാച്ച്. ഓക്കെ, അതിൽ നമ്മൾ റാങ്ക് കിട്ടുന്നുണ്ട്, റാങ്ക് കിട്ടും നമുക്ക് കളിയും. 100 പേര് ഇറങ്ങുന്ന മാപ്പാണ്. ഓക്കെ, 100 പേര് മുകളിൽ നമുക്ക് കാണാൻ പറ്റും, കില്ലും കാര്യങ്ങളൊക്കെ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൽ മാപ്പിൽ നോക്കുമ്പോഴേ നമ്മൾ എന്താണ് ഫീച്ചേഴ്സ് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ചുമന്ന ഐക്കൺ നമ്മൾ അപ്ഗ്രേഡ് ടെർമിനൽ, പിന്നെ അത് പച്ച നമുക്കൊരു എയർ ടോപ്പ് ആയിട്ട്, പിന്നെ ഒരു എന്താണ് ചെറിയ ചെറിയ ചില സ്ഥലങ്ങളൊക്കെ എന്താണ് ഒരു ബ്ലാക്ക് ഒരു എന്താണ് ബ്രൗൺ മാതിരി കിടക്കുന്നില്ലേ ബസ് സ്റ്റേഷൻ. ഇപ്പം ഞാൻ ഇറങ്ങാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബ്രൗൺ മാതിരി കിടക്കുക. അവിടെ നമ്മൾ ഇറങ്ങിയ ഹൈടെക് ലൂട്ട് ഏരിയ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഫ്രീഫയർ നോക്കുക, ഫ്രീഫയർ കമ്പയർ ആണ്, പബ്ജി കളിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, ഫ്രീഫയർ സംബന്ധിച്ചിടത്തോളം അത് എന്താണ് ഒരു നീല ഒരു പട്ടണം ഇല്ലേ, ഹൈടെക് ലൂട്ട് ഏരിയ എന്നാണ്. അവിടെ വെച്ച് നമ്മൾ ഇറങ്ങിയ ഒരുപാട് നമുക്ക് അഡ്വാൻറ്റേജ്, കാരണം അവിടെ മറ്റ് സ്ഥലത്തേക്കാട്ടും ഒരുപാട് ലൂട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എവിടെ ഇനിയും ഇറങ്ങണം, അപ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് ഇറങ്ങുക. അതുപോലെ തന്നെ അതിൻ്റെ താഴോട്ട് പോയി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് തന്നെ ലൂട്ടും കാര്യങ്ങളും സെറ്റാക്കും. പിന്നെ അതുപോലെ അമോയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ. ഓക്കെ, അപ്പോൾ അതെല്ലാം പറഞ്ഞാലും ഇങ്ങനെ എനിമീസ് ഇവിടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ ഡിഫൻഡ് എടുത്തിരുന്നു, അപ്പോൾ അങ്ങനെ തന്നെ അടിച്ചിടുന്നു. അപ്പോൾ ഡിഫൻഡ് ഇടുമ്പോഴത്തേക്ക് അഡ്വാൻറ്റേജ് എന്നാൽ അപ്പം ജസ്റ്റ് ഒന്ന് പുള്ളിക്കാരൻ്റെ കണ്ണൊന്ന് ചിമ്മും, കണ്ണ് ചിമ്മുന്ന ടൈമിൽ ഓൺ ദ സ്പോട്ടിൽ ചാടുക, അടിക്കുക. ഇവിടെ പുള്ളിക്കാരൻ ക്യാമ്പ് ചെയ്ത് ഞാൻ ചെറുതായിട്ട് ശ്രദ്ധിച്ചു. പിന്നെ അതുപോലെ എനിമി നിങ്ങൾക്ക് അറിയാൻ പറ്റും മാപ്പിൽ നോക്കിയാൽ ഇവിടെ മുകളിലായിട്ട് എന്താണ് ഒരു ചെറിയൊരു കാൽപാദം പോലെ ഒരു ഫുട് പ്രിന്റ് എന്ന് പറയും, ഫുട് പ്രിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ലൂട്ട് ബോക്സിൽ നിന്ന് ആ ലൂട്ടൊക്കെ കാര്യങ്ങൾ സെറ്റാകണം. ഫ്രണ്ടിൽ ബോട്ട് ഇടണം, ബോട്ടിൻ്റെ പോലെ നമുക്ക് ഫുട് പ്രിന്റ് കിട്ടുന്നുണ്ട്. പിന്നെ ചില ക്ലാസ്, അതായത് നിഞ്ച ക്ലാസ് യൂസ് ചെയ്താൽ നമുക്ക് ഫുട് പ്രിന്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അമോ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഹെവി അമോ, പിന്നെ സ്നൈപ്പർ അമോ, പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് എമൗണ്ട്, പിന്നെ ഷോട്ട് ഗൺ ഉണ്ട്, പിന്നെ അതെല്ലാം റോക്കറ്റ് എമൗ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അസോൾട്ട് റൈഫിൽ, അതായത് ഇപ്പോൾ AK-47 AK-117 നമ്മളെ എന്താണ് AR-M ആണ് യൂസ് ചെയ്തത്, അപ്പോൾ ആ ബ്രൗൺ കളർ ചെയ്യാമോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വൈറ്റ് എമ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെ ഞാനിപ്പോൾ ഒരു ഗണ്ണ് എടുത്തപ്പോൾ ആ ഒരു ഗണ്ണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഗണ്ണ് എടുത്ത് ഇപ്പോൾ കില്ല് ചെയ്തില്ലേ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആ ഗണ്ണിനെ പറ്റി ഞാൻ കാണിച്ചത്, ഇപ്പം ഇപ്പം ഒരു ഗണ്ണ് എടുക്കും, ആ ഗണ്ണാണ് അത് QQ9 QXR SMG guns. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ ഇത് പറഞ്ഞ് വെറുതെ കളയുന്നില്ല, കാരണം അത് ജസ്റ്റ് നോക്കിയാൽ. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇച്ചിരി വന്ന് നമ്മൾ മാപ്പിലോട്ട് നോക്കുമ്പോഴേക്കും അപ്പോൾ എന്തായാലും നമ്മളെ പുതിയ എയർ ഡ്രോപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ പച്ച കളറിലാണ് പറഞ്ഞത്. അപ്പോൾ എയർ ഡ്രോപ്പ് നൈസാണ്, നമ്മൾ പോകുമ്പോഴേ നമ്മൾ കസ്റ്റമൈസ് ആണ്, സെലക്ടഡ് ഈ കസ്റ്റമൈസ് വെപ്പണം ഒരു ഓപ്ഷൻ കാണും. ബോക്സ് എടുക്കുമ്പോഴത്തേക്ക് ആ ബോക്സിൻ്റെ ഓപ്ഷൻ ഒക്കെ ജസ്റ്റ് ഇവിടെ ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നൈസായിട്ട് നമ്മുടെ കസ്റ്റമൈസ് വെപ്പൺ എടുത്തു. അപ്പോൾ അവിടെ തന്നെ ഒരു എനിമി ഉണ്ടായിരുന്നു, കാരണം എനിമി അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ സ്മോക്ക് എടുത്ത് നൈസായിട്ട് അവിടെ കവറെടുക്കാനുള്ള കവറെടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ എനിമി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടായിപ്പിക്കാൻ വേണ്ടി അവൾ എന്താണ് സ്മോക്ക് നൈസായിട്ട് എടുത്തിട്ട് നമ്മൾ കസ്റ്റമൈസ് വെപ്പണൊക്കെ എടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണ് എനിമീസ് നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ടീമേറ്റിനെ രക്ഷിക്കാൻ പറ്റില്ല, നിങ്ങൾ ആരും വിഷമിക്കില്ല, കാരണം നിങ്ങളൊരു വേറെ ദിക്കിലും അതുപോലെ തന്നെ ടീമേറ്റ് വേറൊരു ദിക്കിലുമായി മരിച്ചു പോയെങ്കിൽ നിങ്ങൾ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ സെൻഡാവണം, കാരണം നമുക്ക് അവിടെ ഒരു ടാഗ് നമുക്ക് അവിടെ പുള്ളിക്കാരൻ്റെ ലൂട്ട് ബോക്സ് നമുക്ക് എടുക്കാന്നുള്ളൂ. അപ്പോൾ സൈഡിലായിട്ട് കാണാം, റിവൈവിൻ്റെ ഓപ്ഷൻ കാണാം, ആ റിവൈവിൻ്റെ ഓപ്ഷൻ നമുക്ക് ആ ടാഗ് എടുത്താൽ മാത്രം. ഓക്കെ, അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കണം, അപ്പോൾ ടാഗ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ടാഗ് എടുക്കാം ടീമേറ്റ്സ്, അതുപോലെ നമുക്ക് സ്കാൻ ചെയ്യുന്ന പുള്ളിക്കാരെ വരെ അടുത്തൊരു ഫ്ലൈറ്റ്, അതായത് റിവൈൽ ഫ്ലൈറ്റ്, അടുത്തൊരു റിവൈൽ ഫ്ലൈറ്റ് ആയി ഇപ്പോൾ വരുന്നത് പോലെ തന്നെ റിവൈൽ ഫ്ലൈറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ അത്രയുള്ള ആ സംഭവം കാര്യങ്ങളൊക്കെ. ഇനി ഈ മാപ്പിനെ പറ്റി ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ ഞാൻ ബാക്കി കാര്യങ്ങൾ, അതായത് ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് സെറ്റിങ്സ്, അതായത് നമ്മളെ BR സെറ്റിങ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ BR സെറ്റിങ്സ്, പിന്നെ MB മോഡ്സ്, പിന്നെ അതൊക്കെ എങ്ങനെ കളിക്കുന്നത്, പിന്നെ നമ്മുടെ ടോപ്പിലൊക്കെ എങ്ങനെ എത്താൻ കുറച്ച് ടിപ്സും ട്രിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വരും വീഡിയോകൾ പറയാം. ഇപ്പം തന്നെ നല്ല ലെങ്ത് ആയതുകൊണ്ട് വീഡിയോ ബോട്ട് ഒരു 7-8 മിനിറ്റ് ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ വെറുക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും അതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത രീതി വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ലൈക്ക്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് ഒരു വിഷയങ്ങളില്ല. അപ്പോൾ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുന്നതായി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത്.